ജയരാജൻ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജയരാജനും പങ്കെടുക്കും. ഇന്നലെയും പറഞ്ഞാണ്, ഇനിയും പറയുന്നത്. ഇനി മാർച്ച് 18 വരെ സമയമുണ്ടല്ലോ. ജാഥ അംഗങ്ങളല്ലോ ജയരാജൻ. ജാഥയിൽ പങ്കെടുക്കില്ലേ? പണ്ട് നിങ്ങൾക്ക് കാത്തിരിക്കും. ഇനിയിപ്പോൾ അത് ഇരിക്കുമോ? നാളെ കാത്തിരിക്കണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കൊരു വാർത്ത വേണമല്ലോ. നടന്നോട്ടെ, ഞങ്ങൾ പോസിറ്റീവേ കാണുന്നുള്ളൂ. നെഗറ്റീവായ ഒരു കാര്യവും ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തകർക്കാൻ നോക്കണ്ട. ശരിയായ പോസിറ്റീവ് കാര്യം മാത്രമേ ഞങ്ങൾ ചിന്തിച്ച് മുമ്പോട്ടേക്ക് പോകുന്നുള്ളൂ. പോസിറ്റീവ് എനർജിയെ ഞങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. നെഗറ്റീവായ ഒരു ഊർജ്ജവും ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കില്ല. അദ്ദേഹത്തിന് ഈ വരുന്ന 18 വരെ 27 ദിവസമുണ്ട്. 27 ദിവസം പിന്നെ പരിപാടിയിലാണ് ഇരിക്കുക. പരിപാടി ഉണ്ട് നമുക്ക് മനസ്സിലായല്ലോ. അതെ, നിങ്ങളുടെ അതിന്റെ അതിന്റെ ഗൂഢാലോചനക്കാർ നിങ്ങളെ വിചാരിക്കുമല്ലോ. രാഷ്ട്രീയ ഗൂഢാലോചനയൊക്കെ പത്രക്കാരൻ നടത്തലുണ്ട്. എത്ര ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. അല്ലാണ്ട് അത് ജയരാജൻ എന്താ ഉദ്ദേശിക്കുന്നത്? ജയരാജനോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. എനിക്കിപ്പം ജയരാജൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. പാർട്ടി ഒരു തരത്തിലും ഒരാൾക്ക് ഒരു പാർട്ടി നേതാവിനെതിരായിട്ട് ഒരു ഗൂഢാലോചന നടത്തുന്ന പ്രശ്നമില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം തീരെ പാടില്ല എന്ന നിലപാട് പൊതുവായിട്ട് പറയുക. എന്നിട്ട് RSS വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർ തന്നെ പരിപാടി പങ്കെടുക്കുകയും ചെയ്യുക. വിരോധാഭാസമാണ്. അപ്പോൾ ഏതേ പാടില്ലാത്തതുള്ളൂ. BJP RSSനും എതിരായിട്ടുള്ള ക്യാമ്പസ് രാഷ്ട്രീയം പാടില്ല. അവർക്ക് അനുകൂലമായ രാഷ്ട്രീയം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു ചേർന്ന വളരെ ഗുരുതരമായ പ്രശ്നമായിട്ട് ഞങ്ങൾ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. RSS വൽക്കരണം കേരളത്തിൽ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ സാമ്പിളാണ് ഇത്. കേന്ദ്രമന്ത്രി V. മുരളീധരൻ്റെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അവർ തന്നെയാണ് ഇതിൻ്റെ മുൻകൈ എടുത്തു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണാനാവുക.